പ്രഖ്യാപിച്ച ലക്ഷ്യം കാണാതെ നരേന്ദ്രമോദി യു എസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം ഉറപ്പാക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് മോദി ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനമായില്ല. കഴിഞ്ഞ യു എസ് സന്ദർശനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും ഇതുവരെ നടപ്പായിട്ടുമില്ല. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 70th വാർഷികത്തിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി യു എസ് സന്ദർശിച്ചത്. യു എൻ പൊതുസഭയിലെ ചർച്ചയിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് ഉറപ്പ് കൈവരിക്കുമെന്നും പ്രധാനമന്ത്രി വാഗ്ദാനം നൽകിയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പുനഃസംഘടന നടത്തണമെന്ന് പൊതുസഭയിൽ പതിവ് പല്ലവി പ്രസംഗിച്ചതല്ലാതെ യാതൊരു മാറ്റവും നടത്തിയില്ല. ന്യൂയോർക്കിലെ വാൾഡ്രോഫ് ഹോട്ടലിലടക്കം താമസിച്ച് കോടികൾ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് പാഴായി. യു എസ് പ്രസിഡന്റിന്റെയും അയർലൻഡിന്റെയും പിന്തുണ നേടിയെന്നാണ് ഇതിന് ബദലായി നരേന്ദ്രമോദിയുടെ ഓഫീസ് വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വാക്കാൽധാരണ കഴിഞ്ഞ യു എസ് സന്ദർശനത്തിലും മോദി ഒബാമയുമായി പങ്കുവച്ചതാണ്. ഒബാമ വാക്കാൽ പിന്തുണ നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യയുടെ താൽക്കാലിക അംഗത്വത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലതാനും ഇതിന് പിന്നാലെയാണ് യു എൻ സ്ഥിരാംഗത്വത്തിന് അമേരിക്കയുടെ പിന്തുണ തേടിയെന്ന പതിവ് പല്ലവി പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത്. എന്നാൽ കോർപ്പറേറ്റ് ഭീമന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത നൽകി യു എൻ പുനഃസംഘടനയുടെ കാര്യത്തിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് മൗനം പാലിക്കുന്നു. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ യു എസ് ദിനപത്രങ്ങളൊന്നും വാർത്തയാക്കിയതുമില്ല. ഇത്തവണത്തെ യു എസ് സന്ദർശനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോഹവാഗ്ദാനങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. യു എൻ പുനഃസംഘടന ആവശ്യം തന്ത്രപൂർവ്വം മറച്ചുവെക്കുന്നതിലും പ്രധാനമന്ത്രി വിജയിച്ചു. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി.